കഥയെ ആരംഭിക്കുന്നത് ഒരു ഒട്ടോപ്യൻ രാജ്യത്താണ്. വളരെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു അവിടുത്തേത്. ഏറെ പവർഫുള്ളായ വാൻഡിക്കോയ് ഫാമിലിയാണ് അവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 കൊല്ലമായി ആ രാജ്യത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട്. ദ കള്ളിംഗ് എന്നാണ് അതിന്റെ പേര്. പൊതുജനങ്ങൾക്കിടയിൽ നിന്നും 12 പേർ തിരഞ്ഞെടുക്കപ്പെടും. റിയാലിറ്റി ഷോ പോലെ നടത്തപ്പെടുന്ന ആ പരിപാടിയിൽ വെച്ച് ജനങ്ങളെയൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് ആ 12 പേരും കൊല്ലപ്പെടും. വാൻഡിക്കോയ് ഫാമിലിയായിരുന്നു അവരെ തിരഞ്ഞെടുക്കുന്നതും അവരെ കൊല്ലുവാൻ വിധിക്കുന്നതും. വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു കള്ളിംഗ് പരിപാടിയിൽ വെച്ചിട്ടായിരുന്നു ബോയ് എന്ന് വിളിക്കപ്പെടുന്ന പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നത്. ബോയുടെ അമ്മയും സഹോദരിയും കള്ളിംഗ് പരിപാടിയിലേക്ക് വാൻഡിക്കോയ് ഫാമിലിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബോയെയൊഴിച്ച് ബോയുടെ അമ്മയെയും സഹോദരിയെയും വാൻഡിക്കോയ് ഫാമിലി കൊന്നുകളഞ്ഞു. ബോയുടെ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാതാക്കി അവനെ മരിക്കുവാൻ വേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ബോയെ രക്ഷപ്പെടുത്തിയത് ഒരു മന്ത്രവാദിയായിരുന്നു. ആയോധന കലകളിലൊക്കെ വലിയ മികവുള്ള ഒരു മന്ത്രവാദി. മന്ത്രവാദി ബോയെ പിന്നീട് വളർത്താൻ തുടങ്ങുകയാണ്. വാൻഡിക്കോയ് ഫാമിലിക്കെതിരെ പ്രതികാരം തീർക്കുവാൻ ബോയെ അയാൾ നിരന്തരം ഉപദേശിക്കുമായിരുന്നു. ശമന്റെ നിരീക്ഷണത്തിലും ആയോധനകലാ പരിശീലനത്തിലും ഒക്കെയായി ബോയ് വളർന്നു വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ മന്ത്രവാദിയാകട്ടെ ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അത് ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മന്ത്രവാദിയോടൊപ്പമുള്ള ബോയ്ക്കും മയക്കുമരുന്നിന്റെ ആലസ്യമൊക്കെ എപ്പോഴും നേരിടും. പലപ്പോഴും അവനൊരു ഹാലൂസിനേറ്റഡ് അവസ്ഥയും സംഭവിക്കും. ആഴ്ചയിൽ ഒരിക്കൽ മയക്കുമരുന്ന് വിൽക്കുവാനും ആവശ്യവസ്തുക്കൾ വാങ്ങുവാനും പണം സമ്പാദിക്കാനും വേണ്ടി മന്ത്രവാദിയുടെ ഒപ്പം ബോയും നഗരത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ വാൻഡിക്കോയ് ഫാമിലി നടത്തുന്ന അതിക്രമവും മറ്റും ബോയ് നോക്കിക്കാണുകയും ചെയ്യും. ബോയുടെ മനസ്സിൽ എപ്പോഴും അവന്റെ ഏറെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഒപ്പം കളിക്കുന്നതിന്റെയും ഫ്യൂച്ചർ ഡിസ്കസ് ചെയ്യുന്നതിന്റെയും ഒക്കെ ഓർമ്മകൾ ഓടിയെത്തുമായിരുന്നു. ഹാലൂസിനേറ്റഡ് അവസ്ഥയിൽ പലപ്പോഴും തന്റെ സഹോദരി കൺമുമ്പിൽ നിൽക്കുന്ന പോലെ അവന് തോന്നാറുണ്ട്. മന്ത്രവാദി കൊടുക്കുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവും കഠിനമായ പരിശീലനങ്ങളും ബോയെ ഒരു കരുത്തുറ്റ മനുഷ്യനാക്കി മാറ്റിക്കൊണ്ടിരുന്നു. ആരെയും കൊല്ലാൻ സാധിക്കുന്ന മനസാക്ഷിയൊന്നും തൊട്ടുതീണ്ടാത്ത ഒരു കില്ലിംഗ് മെഷീനെ പോലെ ബോയ് മാറാനും തുടങ്ങിയിരുന്നു. ബോയുടെ മനസ്സിൽ തലയിൽ എപ്പോഴും നിറഞ്ഞിരുന്നത് വാൻഡിക്കോയ് ഫാമിലിയുടെ ഹെഡായ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ഹിൽഡയെ കൊല്ലണം എന്നത് മാത്രമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ബോയ് ഒരു യുവാവായി വളർന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴും മന്ത്രവാദിക്കൊപ്പം ബോയ് തന്റെ ട്രെയിനിങ് തുടർന്നു. ഒരിക്കൽ ശമനുമായി പതിവ് പോലെ ബോയ് പരിശീലനത്തിൽ ഏറ്റുമുട്ടുകയാണ്. പെട്ടെന്ന് അവന്റെ കൺമുമ്പിൽ കൊല്ലപ്പെട്ടവന്റെ സഹോദരി മിനയുടെ രൂപം തെളിഞ്ഞു വന്നു. അതവനെ ഡിസ്ട്രാക്ട് ചെയ്യിക്കുകയും ആ ഡിസ്ട്രാക്ഷനിൽ മന്ത്രവാദി മേൽക്കൈ നേടുകയും ചെയ്യുകയായിരുന്നു. ഒരു ദിവസം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അവന്റെ മുമ്പിലേക്ക് മിനയുടെ ഹാലൂസിനേഷൻ കടന്നു വന്നു. പിന്നീട് ഒരിക്കലും ആ ഹാലൂസിനേഷൻ അവനെ വിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം പതിവ് പോലെ ബോയും മന്ത്രവാദിയും ചേർന്ന് തെരുവിലേക്ക് പോവുകയാണ്. അവിടുന്ന് വാൻഡിക്കോയ് ഫാമിലി എത്തുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പ്രൊപ്പഗണ്ട നടപ്പാക്കുവാൻ വാൻഡിക്കോയ് ഫാമിലി റെസിഡൻസിനെ ഒഴിപ്പിക്കുകയും പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആളുകളെ ബലം പ്രയോഗിച്ച് ഒരു സ്ക്വയറിലേക്ക് അവർ വിളിച്ചു ചേർത്തു. വാൻഡിക്കോയ് ഫാമിലിയുടെ പട്ടാളക്കാരും പോരാളികളുമായിരുന്നു അതിനായി പ്രവർത്തിച്ചിരുന്നതും. 25 കൊല്ലമായി നടത്തപ്പെടുന്ന ദ കള്ളിംഗ് എന്ന പരിപാടിയിലേക്ക് ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു ആ വിളിച്ചു ചേർക്കൽ. കള്ളിംഗിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ കൊല്ലപ്പെടുമെന്നറിയാവുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഭയന്നു നിന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഗിഡിയൻ എന്ന വ്യക്തി കടന്നു വരികയാണ്. ഗിഡിയനായിരുന്നു പണ്ട് ബോയെയും അമ്മയെയും സഹോദരിയെയും വീട്ടിൽ നിന്ന് കള്ളിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വാൻഡിക്കോയ് ഫാമിലിയിലെ മറ്റൊരാളാണ് ഗ്ലെൻ എന്ന വ്യക്തി. വാൻഡിക്കോയ് ഫാമിലിയിലെ മെലനിയെ വിവാഹം കഴിച്ചാണ് ഗ്ലെൻ ആ ഫാമിലി മെമ്പർ ആകുന്നതും അധികാരത്തിലേക്ക് എത്തുന്നതും. വൈകാതെ വിളിച്ചു ചേർക്കപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് ഗ്ലെൻ കടന്നു വന്നു. എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് സ്പീച്ച് നടത്തുവാൻ ആരംഭിച്ചു. പക്ഷേ അത് മുഴുവൻ പൊട്ടത്തെറ്റായിരുന്നു. വൈകാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയെ അവരുടെ മകളെ ക്ലെന്നിങ്ങിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഗ്ലെൻ ഹരാസ് ചെയ്യാൻ ആരംഭിച്ചു. ആ കാഴ്ച കൂട്ടത്തിലെ ഒരു സ്ത്രീയെ ചുടിപ്പിച്ചിരുന്നു. ഗ്ലെന്നിനെതിരെ അവർ മുന്നിട്ട് വന്നൊച്ചയുണ്ടാക്കി. എതിർശബ്ദം കേട്ടതും ദേഷ്യം വന്ന ഗ്ലെൻ തോക്കെടുത്ത് ആ സ്ത്രീയെ ലക്ഷ്യമാക്കി വെടിവെക്കുകയാണ്. പക്ഷേ വെടിയേറ്റത് മറ്റൊരു സാധാരണക്കാരനായിരുന്നു. ഗ്ലെൻ പിന്നാലെ മാപ്പ് ചോദിച്ചെങ്കിലും പൊതുജനം ഇടയാൻ ആരംഭിച്ചിരുന്നു. പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങിയതോടെ ഗിഡിയോൺ തന്റെ എൻഫോഴ്സറായ June 27 അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ഹെൽമെറ്റ് വെച്ചിട്ടായിരുന്നു June 27 കടന്നു വന്നത്. ഏറെ ക്രൂരിയായ ഒരു പോരാളി. പറഞ്ഞ
അവസാന നേരം കൊണ്ട് June 27 അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കുന്നു, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവരെയൊക്കെ കൊന്നുതള്ളുകയും ചെയ്യുന്നു. ഇതൊക്കെ ബോയ് ഞെട്ടലോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ബോയ്ക്ക് അങ്ങോട്ടേക്ക് കടന്നുചെന്ന് അവരെ തടയണമെന്നും തോന്നി. പക്ഷെ മന്ത്രവാദി ബോയെ തടഞ്ഞു നിർത്തുകയാണ്. വലിയൊരു കൂട്ടക്കൊലയ്ക്ക് ശേഷം ബാക്കിയായവരെ ദ കള്ളിങ്ങിലേക്ക് കൊണ്ടുപോകുവാൻ വാൻഡിക്കോയ് ഫാമിലിയിലെ മെമ്പേഴ്സ് തീരുമാനിക്കുന്നു. പക്ഷേ അതുകൂടി നോക്കി നിൽക്കുവാൻ ബോയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ഇതിനൊക്കത്തിനും താനൊരു അവസാനമുണ്ടാക്കും എന്ന തരത്തിൽ സൂചിപ്പിച്ച് ബോയ് മന്ത്രവാദിയെയും വിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. വാൻഡിക്കോയ് ഫാമിലിയുടെ കാറുകൾ പോകുന്ന വഴിക്ക് പിന്നാലെ ബോയ് ഓടിച്ചെന്നു. അതിലൊരു കാറിന്റെ ഡിക്കിയിലേക്കും അവൻ കടന്നു കയറി. ഒടുവിൽ വാൻഡിക്കോയ് ഫാമിലിയുടെ വെയർഹൌസിലേക്ക് ആ കാറിന്റെ ഡിക്കിയിലിരുന്ന് ബോയ് എത്തിച്ചേരുകയാണ്. അവിടെ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുമ്പോൾ ഗിഡിയോനും ഗ്ലെന്നും മെലനി എന്ന അവിടുത്തെ സുപ്പീരിയറായ ഫാമിലി മെമ്പറെ കാണുന്നത് സംസാരിക്കുന്നത് ബോയ് നോക്കിക്കണ്ടു. ദ കള്ളിംഗ് പരിപാടിക്കായി അവർ കൊണ്ടുവന്നത് 6 മനുഷ്യരെ മാത്രമായിരുന്നു. അതിന്റെ പേരിൽ മെലനി അവരോട് ദേഷ്യപ്പെടുകയാണ്. ഗ്ലെന്നാകട്ടെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഗിഡിയന്റെ തലയിലേക്കിട്ടു. അവർ പരസ്പരം വാക്കുതർക്കവും ആരംഭിച്ചു. ഒടുവിൽ മെലനി എവിടുന്നെങ്കിലും വേഗം 6 പേരെയും കൂടി കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ ഗിഡിയനോട് ഉത്തരവിടുകയാണ്. പെട്ടെന്ന് മിനയുടെ ഹാലൂസിനേഷൻ ബോയുടെ തൊട്ടടുത്തു വന്നു. ആ ശ്രദ്ധയിലേക്ക് അവൻ തിരിഞ്ഞതും മുമ്പിൽ ഉണ്ടായിരുന്നവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ബോയ് മുമ്പോട്ട് നീങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ഹാലൂസിനേഷൻ കാരണം അവൻ തെറ്റിദ്ധരിക്കപ്പെട്ട് എതിരാളികളുടെ കസ്റ്റഡിയിൽ പെട്ടുപോവുകയാണ്. ഗ്ലെന്നും സംഘവും അങ്ങോട്ടേക്കെത്തിയ ബോയെ കണ്ടിരുന്നു. അതോടെ ബോയെ പിടികൂടുവാൻ ഗ്ലെൻ സോൾജിയേഴ്സിനെ അയച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു പോരാട്ടമായിരുന്നു. അതേ വെയർഹൌസിൽ വാൻഡിക്കോയ് ഫാമിലി ബന്ദിയാക്കി വെച്ചിരുന്ന ബോഷോ എന്ന വ്യക്തിയെ ബോയ് കാണുന്നുണ്ട്. ബോഷോ ബോയെ സഹായിച്ചു. അവരിരുവരും ചേർന്ന് ഒന്നിച്ച് പോരാടി എതിരാളികളെ കീഴ്പ്പെടുത്തി. ഒരു ഘട്ടത്തിൽ ബോഷോയാകട്ടെ ഗ്ലെന്നിനെ വെടിവെച്ചു വീഴ്ത്തി. അവർക്കറിയേണ്ടത് വാൻഡിക്കോയ് ഫാമിലിയുടെ ടോപ്പ് ഹെഡും ദ ക്ലെന്നിംഗ് അടക്കമുള്ള കൊലപാതക പ്രോഗ്രാമുകൾ നടത്തുകയും ഏകാധിപതിയായി ഭരിക്കുകയും ചെയ്യുന്ന ഹിൽഡ എന്ന ലേഡി എവിടെയാണെന്നായിരുന്നു. വാൻഡിക്കോയ് ഫാമിലിയുടെ മാൻഷനിലാണ് ഹിൽഡയുള്ളത് എന്ന് ഗ്ലെൻ പറഞ്ഞു. മരണഭയം കൊണ്ട് അവരെ സഹായിക്കാം എന്നും ഗ്ലെൻ ഏറ്റെങ്കിലും ആ സമയം ഗ്ലെന്നിനെ ഭീഷണിപ്പെടുത്തുവാൻ ബോഷോ കയ്യിൽ വെച്ചിരുന്ന ഭാരമേറിയ വസ്തു അയാളുടെ തലയിലേക്ക് പതിക്കുകയും ഗ്ലെൻ കൊല്ലപ്പെടുകയുമാണ്. പിന്നാലെ ബോയെയും കൂട്ടി ബോഷോ അവിടെ നിന്ന് പോരുന്നു. സിറ്റിയിലെ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയയിലേക്കായിരുന്നു അവർ പോയത്. വാൻഡിക്കോയ് ഫാമിലിക്കെതിരെ പൊരുതുന്ന റെസിസ്റ്റന്റുകളുടെ ഒരു സംഘം തന്നെയുണ്ട്. ആ സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നു ബോഷോ. അണ്ടർഗ്രൗണ്ടിലാണ് അവർ താമസിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിലെ ഒരിടത്തേക്ക് ബോഷോ കടന്നു ചെന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. ബെന്നി എന്നായിരുന്നു അയാളുടെ പേര്. ബെന്നിയിൽ നിന്നും ബാക്കിയുള്ള എല്ലാവരെയും വാൻഡിക്കോയികൾ കൊന്നുതള്ളി എന്ന വിവരം ബോഷോ അറിയുകയാണ്. ബോഷോ തകർന്ന് കരഞ്ഞെങ്കിലും വാൻഡിക്കോയ്ക്കെതിരെ പോരാടണം, അവരെ വകവരുത്തണം എന്ന തീരുമാനവുമായി അവർ മുമ്പോട്ടു പോവുകയായിരുന്നു. ദ ക്ലണ്ണിംഗ് എന്ന പരിപാടിക്ക് മുമ്പ് വാൻഡിക്കോയുടെ ഹെഡായ ഹിൽഡ ഒരു പാർട്ടി നടത്തുന്നുണ്ട് എന്നവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലേക്ക് കടന്നു ചെന്ന് ഹിൽഡയെ കൊലപ്പെടുത്താൻ അവർ പദ്ധതിയിടുകയാണ്. മെലനി, ഹിൽഡ, ഗിഡിയോൺ എന്നിങ്ങനെ 3 സഹോദരങ്ങളാണ് വാൻഡിക്കോയ് ഫാമിലിയുടെ നെടുന്തൂൺ. ദ കള്ളിങ്ങിന് മുമ്പ് നടക്കുന്ന പാർട്ടിയിലേക്ക് ബോയ് ഒരു വെയിറ്റർ പോലെ കടന്നു കയറുകയും ഹിൽഡയെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും വേണം എന്ന തരത്തിൽ അവരൊന്നിച്ചൊരു പ്ലാൻ തയ്യാറാക്കി. ബോഷോയും ബെന്നിയും എത്തരത്തിൽ അങ്ങോട്ടേക്ക് ബാക്കി പ്രവർത്തിക്കും എന്നതും പ്ലാനിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ പ്ലാൻ പ്രകാരം പാർട്ടി നടക്കുന്നിടത്തേക്ക് ഒരു വെയിറ്ററിന്റെ രൂപത്തിൽ കേക്കുമേന്തി ബോയ് എത്തിച്ചേരുകയാണ്. ബോയ്ക്കൊപ്പം എപ്പോഴും ഉള്ളതുപോലെ സഹോദരിയുടെ ഹാലൂസിനേഷനും കൂടെയുണ്ടായിരുന്നു. വൈകാതെ അങ്ങോട്ടേക്കെത്തിയ ബോഷോ ബോയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ബോയ് നോക്കുമ്പോൾ ഹിൽഡയെപ്പോലെ തോന്നിക്കുന്ന ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു. ബോയ് പിന്നാലെ കിച്ചണിലേക്ക് പോയി തന്റെ വസ്ത്രമൊക്കെ ഊരിമാറ്റി അവിടെ നിന്നും ഒരു ആയുധമെടുത്തു. കിച്ചൺ സ്റ്റാഫ് ബോയെ ആക്രമിക്കാൻ എത്തിയെങ്കിലും അവരെ അടിച്ചിട്ട് ആയുധവുമേന്തി ബോയ് ഹാളിലേക്ക് വന്നു. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്ന ഹിൽഡയുടെ തല ബോയ് അവിടെ വെച്ച് വെട്ടിവീഴ്ത്തുകയാണ്. പക്ഷേ പെട്ടെന്ന് ഗിഡിയോൺ അങ്ങോട്ടേക്ക് വന്ന് ബോയുടെ തലയിൽ തോക്ക് ചൂണ്ടി. അവിടെ വെച്ചാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്, അത് യഥാർത്ഥ ഹിൽഡയായിരുന്നില്ല, അത്തരത്തിൽ ആക്രമണം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഹിൽഡയുടെ ഡ്യൂപ്പായി അഭിനയിക്കുന്ന മറ്റൊരു ലേഡിയായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി ഗിഡിയോനുമായി സംസാരിച്ചു നിൽക്കെ ഒരവസരം കിട്ടിയ ബോയ് ഗിഡിയോനെ കടന്നാക്രമിച്ചു. ഗിഡിയോന്റെ തോക്ക് കൈക്കലാക്കി അവന്റെ തലയിലേക്ക് തന്നെ ചൂണ്ടി. പക്ഷേ June 27 അങ്ങോട്ടേക്ക് കടന്നെത്തുകയും ബോയെ കടന്നാക്രമിക്കുകയും ചെയ്തു. ബോയും June 27 തമ്മിലുള്ള പോരാട്ടം അത്രമേൽ തീവ്രമായതായിരുന്നു.
ഇരുവരും കരുത്തുറ്റ രണ്ട് പോരാളികളാണ്. ഏറ്റവും ഒടുവിൽ June 27 മുകളിൽ നിന്ന് ബോയെ താഴേക്കിട്ട് നോക്കൌട്ട് ചെയ്യുകയാണ്. കണ്ണു തുറക്കുമ്പോൾ ബോയ് ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. മുമ്പിലുണ്ടായിരുന്ന June 27 ബോയ്ക്കടുത്ത് എവിടെയാണ് മന്ത്രവാദി ഉള്ളത് എന്ന് ചോദിച്ചു. ബോയുടെ ഫൈറ്റിംഗ് രീതിയിൽ നിന്നും മന്ത്രവാദിയാണ് ബോയെ അയച്ചിരിക്കുന്നത് എന്ന് June 27 തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ബോയ് പക്ഷേ അവർക്ക് മറുപടി കൊടുക്കുവാൻ കൂട്ടാക്കിയില്ല. അതോടെ ഗിഡിയോൻ ബോയെ ടോർച്ചർ ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ ബോയ് അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ഗിഡിയോൻ ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി വ്യക്തമായി. വാൻഡർകോയ് ഫാമിലിക്കെതിരെയുള്ള ശത്രുക്കളെ കൈകാര്യം ചെയ്യാനായിരുന്നു ദ കള്ളിംഗ് എന്ന പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വാൻഡർകോയ് ഫാമിലിയുടെ ശത്രുക്കൾ ഇല്ലാതായിട്ട് ഇപ്പോൾ വർഷങ്ങളായി. എങ്കിലും പരിപാടി സാധാരണക്കാരെ വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കാലയളവിൽ വാൻഡർകോയ് ഫാമിലിയുടെ നേതാവായ ഹിൽഡയുടെ മനസ്സ് വളരെയധികം കഠിനമായി മാറിയിരുന്നു. മന്ത്രവാദി ഹിൽഡയെ കൊല്ലുവാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഹിൽഡ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളതുകൊണ്ട് ഹിൽഡ അവിടുള്ള ബങ്കറിൽ സുരക്ഷിതമായി താമസിക്കുകയാണ്. പിന്നാലെ മെലനി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ബോയാണ് തന്റെ ഭർത്താവിനെ കൊന്നത് എന്ന് ചിന്തിച്ച മെലനി രൂക്ഷഭാവത്തിലും ദേഷ്യത്തിലും ബോയെ നോക്കി. ഗ്ലെൻ മരിച്ചതുകൊണ്ട് മെലനിക്ക് വലിയ ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദ ക്ലണ്ണിംഗ് ഷോ നടക്കുമ്പോൾ അത് ഹോസ്റ്റ് ചെയ്തിരുന്നത് ഗ്ലെൻ ആയിരുന്നു. ഇനിയിപ്പോ പുതിയ ഹോസ്റ്റിനെ ഉണ്ടാക്കണമല്ലോ എന്നതായിരുന്നു അവളുടെ ആശങ്ക. ബോയെ കണ്ടതും ദ ക്ലണ്ണിംഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയ മികച്ച പാർട്ടിസിപ്പന്റാണ് അവനെന്ന് മെലനി തീരുമാനിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ കൊല്ലപ്പെടണം എന്നും മെലനിക്കുണ്ടായിരുന്നു. വൈകാതെ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയായിരുന്നു. ഹിൽഡ എപ്പോൾ വരണം എന്നുള്ളതിനെ പറ്റി മെലനി June 27 സംസാരിച്ചു. പക്ഷെ അതൊന്നും വേണ്ട, അപകടമുണ്ട് എന്ന് June 27 പറഞ്ഞെങ്കിലും മെലനി അത് ചെവികൊണ്ടില്ല. ഞാനാണിവിടെ ചാർജിലെന്നും നീ മിണ്ടാതിരുന്നാൽ മതി എന്നുമായിരുന്നു മെലനി പറഞ്ഞത്. വൈകാതെ ബോയെ ഇലക്ട്രിസിറ്റി പായിപ്പിക്കാൻ തക്കവണ്ണം ഡിവൈസുകൾ ഘടിപ്പിച്ച് ദ ക്ലണ്ണിംഗിന്റെ വേദിയിലേക്ക് കയറ്റിവിടുകയാണ്. അവിടെ അവനെ ബന്ദിയാക്കി നിർത്തിയിരുന്നു. വൈകാതെ പ്രോഗ്രാം ആരംഭിച്ചു. പ്രോഗ്രാം ലൈവായി കാണുവാൻ നിരവധി പേർ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. മറുവശത്ത് ടിവിയുടെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗും ആരംഭിച്ചു. ഹിൽഡ ഏവരുടെയും മുമ്പിലേക്ക് കടന്നു വന്നു. വല്ലാതെ പേടിച്ച ഭാവം ഹിൽഡയ്ക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഏവരോടുമായി ഹിൽഡ സംസാരിക്കുകയാണ്. ശത്രുക്കളെ ഇല്ലാതാക്കി നമ്മുടെ രാജ്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെയായിരുന്നു ഹിൽഡ വലിയ വായിൽ പ്രസംഗിച്ചത്. പക്ഷേ ഒരു ഘട്ടത്തിൽ തന്റെ മനസ്സിലുള്ള ദുഷ്ടതകളും മറ്റും ഹിൽഡ വിളിച്ചു പറയാൻ ആരംഭിച്ചു. മെലനിയും June 27 അത് കണ്ടൽപ്പം ഷോക്കാകുന്നുണ്ട്. പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ ഒരാളെ ഹിൽഡ ശ്രദ്ധിക്കുന്നത്. പാനിക്കായി ഹിൽഡ തോക്കെടുത്ത് അങ്ങോട്ടേക്ക് ചൂണ്ടി. കാണികൾ അത് കണ്ട് ഭയന്നിരുന്നു. വേഗത്തിൽ മെലനി അങ്ങോട്ടേക്ക് കയറി വന്ന് ഹിൽഡയെ കൂട്ടിക്കൊണ്ടുപോയി. വൈകാതെ ക്ലണ്ണിംഗ് ഷോ ആരംഭിക്കുകയാണ്. ഗിഡിയന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ആയുധം ഷോ നടക്കുന്നതിനു മുമ്പേ അയാൾ അവന്റെ പോക്കറ്റിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബോയ് അതെടുത്ത് ബന്ദിയാക്കി വെച്ചിരുന്നിടത്ത് നിന്ന് സ്വതന്ത്രനാവാൻ ശ്രമിക്കുകയാണ്. പെർഫോമേഴ്സും കടന്നു വന്നു. അവർ എതിരാളികളായിട്ടുള്ളവരെ കൊന്നുതള്ളാൻ ആരംഭിച്ചിരുന്നു. മോചിതനായ ബോയാകട്ടെ എതിരാളികളെ ഇടിച്ചിടാൻ ആരംഭിച്ചു. പക്ഷെ മെലനി ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ച് ബോയെ താഴെ വീഴ്ത്തുകയാണ്. പെർഫോമേഴ്സ് ബോയെ കൊലപ്പെടുത്തുവാൻ പിടിച്ചുകൊണ്ടുപോവാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും പെർഫോമറുടെ രൂപത്തിൽ അങ്ങോട്ടേക്ക് ബോഷോയും ബെന്നിയും കടന്നെത്തുന്നു. അവരുടെ സഹായത്തോടെ ബോയ് രക്ഷപ്പെടുകയാണ്. അവരൊന്നിച്ച് പെർഫോമേഴ്സ് ആയിട്ടുള്ള വാൻഡർകോയ് ഫാമിലിയുടെ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കി. ഗിഡിയോണും മെലനിയും ടിവിയിൽ അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഗിഡിയോന്റെ ആളുകളെ വിളിക്കാൻ മെലനി പറഞ്ഞെങ്കിലും ഗിഡിയോൻ അതിന് തയ്യാറായില്ല. അതോടെ മെലനി തോക്കെടുത്ത് ഗിഡിയോന് നേരെ ചൂണ്ടുകയാണ്. മറുവശത്താകട്ടെ ബോയും മറ്റുള്ളവരും ഒന്നിച്ച് എതിരാളികൾക്കെതിരെ പോരാടുകയായിരുന്നു. മെലനി അങ്ങോട്ടേക്ക് തോക്കുമായി കടന്നു വന്നു. ബോയെ വെടിവെച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ ബെന്നി അത് കണ്ട് ബോയ്ക്ക് മുമ്പിൽ ചാടി വീണ് ബുള്ളറ്റ് ഏറ്റുവാങ്ങുകയാണ്. ബോയുടെ കയ്യിൽ കിടന്ന് ബെന്നി കൊല്ലപ്പെട്ടു. മെലനി ബോഷോയെയും ആ സമയം വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. പക്ഷേ ബോയ് മെലനിയുടെ വെടിയുണ്ടകളിൽ നിന്ന് ഓടിമാറി. ഒടുവിൽ മെലനിയെ ആക്രമിച്ച് ബന്ദിയാക്കുകയും ശേഷം കൊലപ്പെടുത്തുകയും ചെയ്തു. വെടിയേറ്റെങ്കിലും ബോഷോ കൊല്ലപ്പെട്ടിരുന്നില്ല. ബുദ്ധിമുട്ടിയാണെങ്കിലും അവൻ എഴുന്നേറ്റ് വന്നു. ബോയെ ഹിൽഡയുടെ അടുത്ത് എത്തിക്കാം എന്ന് ബോഷോ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹിൽഡ എവിടെയാണുള്ളത് എന്ന് മനസ്സിലാക്കിയിരുന്ന അവർ അങ്ങോട്ടേക്ക് വെച്ചുപിടിക്കുകയാണ്. ബംഗർ ലക്ഷ്യമാക്കി മുന്നോട്ടു പോവാൻ ആരംഭിച്ചു. വാൻഡർകോയ് ഫാമിലിയുടെ എതിരാളികൾ ആക്രമിക്കും
ശമിക്കാനെത്തിയെങ്കിലും അവരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ബോഷോ കൊല്ലപ്പെട്ടു വീണു. ബോയ് വീണ്ടും മുമ്പിലേക്ക് പോവുകയാണ്. മുമ്പിലേക്ക് ചെന്ന് അവൻ കണ്ടത് മെലനിയുടെ വെടിയേറ്റ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഗിഡിയനെയായിരുന്നു. താൻ മരണപ്പെടാൻ പോവുകയാണ് എന്നറിഞ്ഞ ഗിഡിയന് വലിയ രോഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിൽഡയും മറ്റുള്ളവരും മറഞ്ഞിരിക്കുന്ന ബങ്കറിന്റെ കീകാർഡ് ഗിഡിയൻ ബോയ്ക്ക് കൈമാറുന്നു. ഗിഡിയനെയും കൊന്നുതള്ളി ബോയ് മുമ്പോട്ട് നീങ്ങി ഹിൽഡയുടെ ബങ്കറിലേക്ക് പോകുവാൻ ബോയൊടുവിൽ ലിഫ്റ്റിലേക്ക് വന്നെത്തി. ലിഫ്റ്റിൽ കയറിയതും ഹിൽഡയുടെ വീഡിയോ കോൾ ആ ലിഫ്റ്റിലേക്ക് വന്നെത്തുകയാണ്. തന്റെ ആളുകൾ ബോയെ കൊന്നു തള്ളിക്കോളും എന്നായിരുന്നു വീഡിയോ കോളിൽ ഹിൽഡ പറഞ്ഞത്. ബോയ് ആ സമയം തന്റെ പക്കൽ ഉണ്ടായിരുന്ന പണ്ട് സഹോദരി വരച്ചിരുന്ന ഒരു ചിത്രം ഹിൽഡയെ എടുത്തു കാണിച്ചു. തന്റെ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടിയാണ് താനിത് പ്രവർത്തിക്കുന്നത് എന്ന് ഹിൽഡയെ അറിയിക്കലായിരുന്നു ബോയുടെ ലക്ഷ്യം. ലിഫ്റ്റിന്റെ വാതിൽ തുറക്കുന്നതും തന്റെ കറ്റാനയുമേന്തി എതിരാളികളെ കൊലപ്പെടുത്താൻ ബോയ് തയ്യാറായി നിന്നു. ലിഫ്റ്റിന്റെ ഡോർ തുറന്നതും ബോയ് കണ്ടത് തോക്കുമേന്തി നിൽക്കുന്ന എതിരാളികളെയായിരുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് കടന്നുവന്ന June 27 ബോയെ പിടികൂടി ഹിൽഡയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ അവിടെത്തിയതും അവിടുള്ള വളരെ വലിയ പെയിന്റിംഗിൽ തന്റെ ചിത്രം കണ്ട് ബോയ് അമ്പരക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ വാൻഡർകോയ് ഫാമിലിയുടെ ഭാഗമായി ബോയ് ഉണ്ടായിരുന്നു. ഹിൽഡ മുമ്പിലേക്ക് വന്ന് സത്യങ്ങൾ ബോയോട് പറയാൻ തുടങ്ങി. ബോയ് യാഥാർത്ഥ്യത്തിൽ ഹിൽഡയുടെ മകനാണെന്നും വാൻഡർകോയ് ഫാമിലിയുടെ അനന്തരാവകാശിയാണെന്നുമായിരുന്നു ഹിൽഡ അവനോട് പറഞ്ഞത്. തന്റെ മകനെ തിരിച്ചറിയാതിരുന്നതിന് ഹിൽഡ മോനോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ ഹിൽഡ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പണ്ട് മന്ത്രവാദിയായ ആയോധനകല അറിയാവുന്ന ആ വ്യക്തി വാൻഡർകോയ് ഫാമിലിക്കെതിരെ തിരിഞ്ഞിരുന്നു. അങ്ങനെ ദ കള്ളിംഗ് ഇവന്റിൽ വെച്ച് മന്ത്രവാദിയുടെ കുടുംബത്തെ വാൻഡർകോയ് ഫാമിലിയുടെ നേതൃത്വത്തിൽ കൊന്നു തള്ളുകയാണ്. മന്ത്രവാദിയെ കൊല്ലാൻ അന്ന് ഏൽപ്പിച്ചത് ബോയിയായിരുന്നു. ബോയ് മന്ത്രവാദിക്ക് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും വെടിവെക്കാൻ കഴിയാതെ അവിടെ നിന്ന് കാട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ മന്ത്രവാദി ബോയെ കാണുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പിന്നീട് മയക്കുമരുന്ന് കൊടുത്തും കഠിനമായ പരിശീലന മുറകളിലൂടെയും അവനിൽ ആക്രമണം തീർത്തും മന്ത്രവാദി ബോയെ ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നു ചെയ്തത്. മന്ത്രവാദി പറഞ്ഞ കഥകൾ മാത്രമായിരുന്നു ബോയ്ക്ക് അറിയാവുന്നതും. അതുകൊണ്ടാണ് തന്റെ ഫാമിലിയെ കൊന്ന വാൻഡർകോയ് ഫാമിലിയെ കൊല്ലണം എന്ന് ബോയ് തീരുമാനിച്ചത്. അവിടെ വെച്ച് June 27 ബോയുടെ ഏറെ പ്രിയപ്പെട്ട സഹോദരി മീനയാണെന്നും ഹിൽഡ വ്യക്തമാക്കുകയാണ്. ബോയെ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. പിന്നാലെ ഹിൽഡ മന്ത്രവാദി എവിടെയാണുള്ളത് എന്ന് ബോയോട് തിരക്കി. പക്ഷേ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരുന്ന ബോയ്ക്ക് ഹിൽഡ പറഞ്ഞതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മന്ത്രവാദിയെ കാണിച്ചു കൊടുക്കാനും ബോയ് മടിച്ചു നിന്നു. അതോടെ അത്ര നാളുകൊണ്ട് കഠിനമായ മനസ്സിനുടമയായിരുന്ന ഹിൽഡ ബോയെ കൊന്നു തള്ളിയേക്കാൻ June 27 പറയുകയാണ്. അവൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഹിൽഡ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ June 27 മുമ്പിലേക്ക് വന്ന് ബോയെ അടിച്ചു വീഴ്ത്തി. പക്ഷേ താഴെ വീണതും ബോയ് പണ്ട് സഹോദരിക്കൊപ്പം കാണിക്കാറുണ്ടായിരുന്ന ഒരു ജെസ്റ്റർ June 27 നേരെ കാണിക്കുന്നു. ഉടനടി ബോയ് ആരാണെന്നും അവനൊക്കെയും ഓർമ്മയുണ്ടെന്നും June 27 തിരിച്ചറിയുകയാണ്. ഹിൽഡ പിന്നിൽ നിന്ന് ബോയെ കൊല്ലുവാൻ June 27 പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു പരിധി വിട്ടതും ദേഷ്യം വന്ന June 27 ഹിൽഡയെ കൊന്നുകളയുന്നു. അത് കാണുന്നതും അവിടുള്ള പട്ടാളക്കാർ June 27 ബോയെയും ആക്രമിക്കാൻ എത്തുന്നുണ്ട്. ഇരുവരും വെപ്പൺസ് എടുത്ത് അതോടെ അവർക്കെതിരെ പൊരുതാൻ ആരംഭിക്കുകയാണ്. ബങ്കറിൽ നിന്നും അവർക്ക് പുറത്തു കടക്കണമായിരുന്നു. ശക്തമായ ഫൈറ്റിനൊടുവിൽ അവർ ബങ്കറിന് വെളിയിലേക്കെത്തി. അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കാണുന്നതോ ബോയെ വളർത്തിയ മന്ത്രവാദി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ബോയോട് മീനയെ കൊന്നുകളയുവാൻ June 27 കൊന്നുകളയുവാൻ മന്ത്രവാദി പറയുകയാണ്. ബോയ് പക്ഷേ അതിനൊരുങ്ങുന്നില്ല. June 27 ബോയും ചേർന്ന് മന്ത്രവാദിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. പക്ഷേ മന്ത്രവാദി കൂടുതൽ സ്ട്രോങ് ആയിരുന്നു. Oh!
മന്ത്രവാദിയെ എളുപ്പത്തിൽ വകവരുത്തലും അത്ര പോസിബിൾ ആയിരുന്നില്ല. അവർ തമ്മിൽ കനത്ത ഫൈറ്റ് തന്നെ നടന്നു. ഒടുവിൽ മന്ത്രവാദിയെ അവർ കൊലപ്പെടുത്തുകയാണ്. ശേഷം പരിക്കേറ്റ് വീണിരുന്ന മീനയെയും പൊക്കിയെടുത്ത് ബോയ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അവരൊന്നിച്ച് സന്തോഷത്തോടെ തുടർന്ന് ജീവിക്കുന്നു എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.